ഹിജാബ് നിരോധനം കശ്മീരിലും കശ്മീരിലെ ബാരാമുള്ളയിൽ കരസേനയും സന്നദ്ധ സംഘടനയും നടത്തുന്ന സ്കൂളിലാണ് ഹിജാബ് നിരോധിച്ചത് കർണാടകത്തെ കശ്മീരിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമെന്ന് ഒമർ അബ്ദുള്ള പ്രതികരിച്ചു ഹിജാബ് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ പരിഗണനയിലിരിക്കെയാണ് കശ്മീരിലും വിവാദമുയരുന്നത് ബാരാമുള്ളയിൽ കരസേനയും ഇന്ദ്രാണി ബാലൻ ഫൗണ്ടേഷനും സംയുക്തമായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സ്കൂളിലാണ് ഹിജാബ് നിരോധനം ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അധ്യാപകരും ജീവനക്കാരും ഹിജാബ് ധരിക്കരുതെന്നാണ് ഉത്തരവ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മുഖം കാണണം അതിനുവേണ്ടിയാണ് ഹിജാബ് നിരോധിച്ചതെന്നാണ് വിശദീകരണം കർണാടകത്തിൽ കണ്ട കാഴ്ചകൾ കശ്മീരിലേക്ക് കൂടി കൊണ്ടുവരാനുള്ള നീക്കം എന്നായിരുന്നു ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളിയുടെ പ്രതികരണം ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമെന്ന് മെഹബൂബ മുഫ്തിയും ആരോപിച്ചു ഹിജാബ് നിരോധനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് കശ്മീരിൽ ഉയരുന്നത് കർണാടകത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമായ ഹിജാബ് നിരോധനം യു പി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചർച്ചയാക്കിയിരുന്നു ഹിജാബ് ഇസ്ലാം മതവിശ്വാസത്തിലെ അവിഭാജ്യ ഘടകമല്ലെന്ന് പിന്നീട് കർണാടക ഹൈക്കോടതി വിധിച്ചു അതിനെതിരെയുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഹിജാബ് കേസ് ഉടൻ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഹിജാബ് ദേശീയ വിഷയമായി പരിഗണിക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിലപാട് പക്ഷേ കശ്മീരിലെ നിരോധനം ചർച്ചയാകുമ്പോൾ ഹിജാബ് ദേശീയ വിഷയമായി പരിഗണിക്കണമെന്ന ആവശ്യം ഇനി ഹർജിക്കാർ ശക്തമാക്കും ദില്ലിയിൽ നിന്നും പി ആർ സുനിൽ കൈരളി ന്യൂസ്